ഫാബ്രിക് ചെക്കർ സബ്ജക്റ്റിൻ്റെ പതിനാലാമത്തെ വോളിയമാണ് ഈ വീഡിയോ ഹസാഡ്സ് അറ്റ് വർക്ക് പ്ലേസ് ജോലിസ്ഥലത്ത് അതായത് ഫാക്ടറികളിൽ വരുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഹസാഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൺ ബീയിങ്സിൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നതോ ആയ കാര്യമാണ് ഒരു ഫാക്ടറി സംവിധാനത്തിൽ എപ്പോഴും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും ഭീഷണി നിലനിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് മെക്കാനിക്കൽ ഹസാഡ്സ് യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലൂടെ വരുന്ന എന്തെങ്കിലും അപകടങ്ങൾ കെമിക്കൽ ഹസാഡ്സ് രാസവസ്തുക്കൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഉദാഹരണത്തിന് ആസിഡ് പോലെയുള്ള പൊള്ളലേൽപ്പിക്കുന്ന രാസവസ്തുക്കൾ ശ്വാസം മുട്ടിക്കുന്ന രാസവസ്തുക്കളോ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ ഫിസിക്കൽ ഹസാഡ്സ് ശരീരത്തിന് ഭൗതികപരമായി അപകടം വരുത്തുന്ന ഉദാഹരണത്തിന് ഒരുപാട് സമയം നിൽക്കുകയോ ഒരു പ്രത്യേകതരം രീതിയിൽ ഭാരം ഉയർത്തുകയോ ചെയ്യുമ്പോൾ ഫിസിക്കൽ ഹസാട്സായി ഭാവിയിൽ മാറും ബയോളജിക്കൽ ഹസാർഡ്സ് മനുഷ്യ ശരീരത്തിന് ജന്തുശാസ്ത്രപരമായിട്ടുള്ള അപകടങ്ങൾ ഉദാഹരണത്തിന് ശ്വാസമുട്ടോ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഹസാഡ്സോ പൊട്ടൻഷ്യൽ ഹസാഡ്സ് ഇൻ അപ്പാരൽ യൂണിറ്റ് ഒരു അപ്പാരൽ യൂണിറ്റിലെ അപകട സാധ്യതകൾ എന്തൊക്കെയെന്ന് നോക്കാം ഫിസിക്കൽ ഹസാഡ്സ് ഫിസിക്കൽ ഹസാഡ്സ് ആയ ശ്വാസ തടസ്സങ്ങളോ അല്ലെങ്കിൽ ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കേൾവി അല്ലെങ്കിൽ കാഴ്ച കുറയുക ശരീരത്തിൻ്റെ നിൽപ്പനുസരിച്ചുള്ള എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വീഴ്ച കൊണ്ടുണ്ടാകുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പോലെയുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുന്ന ഹസാട്സ് അവ വരാതിരിക്കുന്നതിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് പൊടിപടലങ്ങൾ ശരീരത്തിൽ കയറാതിരിക്കാൻ മാസ്ക് ധരിക്കുക വലിയ ശബ്ദം കൊണ്ട് കേൾവിക്കുറവ് ഉണ്ടാകാതിരിക്കാൻ ഇയർ പ്ലഗ് ധരിക്കുക നല്ല ടൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ യന്ത്രത്തിലൊന്നും കുരുങ്ങാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ശരിയായ രീതിയിലുള്ള ഷൂസ് അല്ലെങ്കിൽ പാദരക്ഷ ധരിക്കുക കാലയിൽ എന്തെങ്കിലും കനമുള്ള വസ്തുക്കൾ വീണാൽ മുറിവുണ്ടാകാതിരിക്കും ഇലക്ട്രിക് ഷോക്ക് എന്നിവ ഒഴിവാക്കാനും ഷൂസ് സഹായിക്കും അതുപോലെ തന്നെ നല്ല വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്ന ജോലി സ്ഥലവും ഉറപ്പാക്കണം രണ്ട് പണിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യൻ്റെ നിൽപ്പവും അതിൻ്റെ പോസ്റ്റർ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം അതിനായിട്ട് എപ്പോഴും നമ്മൾ കൈകൊണ്ടാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ ഉയരത്തിന് തുല്യമായ രീതിയിൽ യന്ത്രങ്ങളും സ്റ്റാൻഡും സെറ്റ് ചെയ്യുക അതുകൂടാതെ കൂടുതൽ നേരം നടുവളഞ്ഞോ കഴുത്തു വളഞ്ഞോ ഇരിക്കുന്ന പോസ്റ്ററുകൾ ഒഴിവാക്കണം മൂന്ന് നമ്മുടെ കൈപ്പത്തി അല്ലെങ്കിൽ കൈ എവിടെയെങ്കിലും താങ്ങിവെച്ച് വേണം ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ അത് കൈപ്പത്തിക്ക് അതായത് ജോയിൻറ്റിന് സ്ട്രെയിൻ ഉണ്ടാക്കും നാല് ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇടയ്ക്ക് റിലാക്സ് ചെയ്തിട്ട് ബാക്ക് അതായത് നട്ടലിൽ നിന്നുണ്ടാകുന്ന സ്ട്രെയിൻ കുറയ്ക്കേണ്ടതാണ് ഫയർ ഹസാർഡ്സ് തീ കൊണ്ടുള്ള അപകടങ്ങൾ ഇത് വളരെ സാധാരണയാണ് ഒരു ഗാർമെൻറ്റ് യൂണിറ്റുകളിൽ കാരണം അവിടെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ തുണിയും കോട്ടണും രാസവസ്തുക്കൾ ഇവയെല്ലാം പെട്ടെന്ന് തീ പിടിക്കുന്നതാണ് ഇത് ഒഴിവാക്കുന്നതിനായി നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് തീ കെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഫയർ എക്സ്റ്റിംഗിഷർ എല്ലായിടത്തും ഉണ്ടായിരിക്കണം കൂടാതെ അവ കൃത്യമായി മെയിൻ്റനൻസും പരിപാലനവും ചെയ്ത് വെച്ചിരിക്കുന്നവയായിരിക്കണം രണ്ട് പുകയോ തീയോ ഉണ്ടാകുമ്പോൾ പ്രവർത്തിക്കേണ്ട അലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം മൂന്ന് തീപിടുത്തം ഉണ്ടായാൽ മനുഷ്യർക്ക് പെട്ടെന്ന് പുറത്ത് കടക്കുവാനുള്ള സംവിധാനം അതായത് എമർജൻസി എക്സിറ്റ് ഫാക്ടറികളിൽ ഉണ്ടായിരിക്കണം നാല് പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങളും അതിന് പരിശീലനം ലഭിച്ച ആൾക്കാരും ഉണ്ടായിരിക്കണം കെമിക്കൽ ഹസാഡ്സ് വസ്ത്രനിർമ്മാണ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന ചില രാസവസ്തുക്കൾ മനുഷ്യന് അപകടം ഉണ്ടാക്കിയേക്കാം ഇങ്ങനെയുള്ള രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ വളരെയേറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് വേണ്ട മുൻകരുതലും സ്വീകരിക്കണം ഇലക്ട്രിക്കൽ ഹസാട്സ് വിദ്യുശക്തി കൊണ്ടുണ്ടാകുന്ന ഷോക്കുകൾ വളരെ മാരകമായ അല്ലെങ്കിൽ സ്ഥിരമായ ഇഞ്ചുറി മനുഷ്യനിൽ ഉണ്ടാക്കും അതുകൊണ്ട് ഓരോ യന്ത്രം പ്രവർത്തിപ്പിക്കാനുള്ള പരിശീലനം തൊഴിലാളികൾക്ക് ഉണ്ടായിരിക്കണം ഷോക്ക് അടിക്കാതിരിക്കാനുള്ള ഷൂസും ഗ്ലൗസും ധരിക്കണം സം കോമൺ ഹസാർട്സ് ആൻഡ് പൊട്ടൻഷ്യൽ ആക്സിഡൻസ് ആൻഡ് ദെയർ പ്രിവെൻറ്റീവ് മെഷേഴ്സ് സാധാരണയായി കാണപ്പെടുന്ന അപകടങ്ങളും ആക്സിഡൻറ്റുകളും അവ ഒഴിവാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മിഷൻ റിപ്പയറുകൾ ചെയ്യുമ്പോൾ കൈവിരലുകൾക്ക് ഇഞ്ചറി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട് അത് നിയന്ത്രിക്കുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു മിഷൻ ക്ലീനിങ് ചെയ്യാൻ എടുക്കുന്നതിന് മുന്നേ അതിൻ്റെ ഇലക്ട്രിക്കൽ കണക്ഷൻ എല്ലാം നീക്കം ചെയ്ത് മെഷീൻ ചലിക്കാത്ത രീതിയിൽ മാത്രമേ ക്ലീനിങ് റിപ്പയർ വർക്ക് തുടങ്ങാവൂ രണ്ട് എന്തെങ്കിലും പൊട്ടിയ ഭാഗങ്ങൾ കണ്ണിൽ തെറിച്ചുണ്ടാകുന്ന അപകടം വേണ്ടി എടുക്കുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തെന്നാൽ വേണ്ട രീതിയിലുള്ള സേഫ്റ്റി ഗ്ലാസുകൾ ധരിക്കുകയും ജോലി തുടങ്ങുന്നതിന് മുന്നേ ഇവ ചെക്ക് ചെയ്യുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും മൂന്ന് കൈവിരലുകൾ തയ്യൽ യന്ത്രത്തിൻ്റെ നീടലുകൾ തറച്ചുണ്ടാകുന്ന അപകടം ഇതിനെടുക്കുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തെന്നാൽ തയ്യൽ തുടങ്ങുന്നതിന് മുന്നേ തയ്യൽ യന്ത്രത്തിലുള്ള ഫിംഗർ ഗാർഡ് സെറ്റിംഗ് ചെക്ക് ചെയ്തിരിക്കണം നാല് നമ്മൾ കട്ടിങ്ങിലും മറ്റും ഉപയോഗിക്കുന്ന വളരെ മൂർച്ച കൂടിയ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന അപകടം അത് തടയുന്നതിനായി ഇങ്ങനെ വരുന്ന നീഡിലുകളും ബ്ലേഡുകളും കൃത്യമായ സ്ഥലത്ത് ഉപയോഗത്തിന് ശേഷം സൂക്ഷിക്കേണ്ടതാണ് അഞ്ച് ഏതെങ്കിലും യന്ത്രത്തിൽ പൊട്ടിയതോ ഡാമേജ് ആയതോ ആയ കവറുകളോ കേബിളുകളോ സ്വിച്ചുകളോ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാതിരിക്കുക അവ കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്ത് ശരിയാക്കിയതിന് ശേഷം ഉപയോഗിക്കുക സ്വന്തമായി റിപ്പയർ ചെയ്യാൻ ശ്രമിക്കരുത് വവശാൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വിഴുങ്ങിപ്പോയാൽ ആന്തരിക അവയവങ്ങൾക്ക് വരുന്ന അപകടം തുന്നാൻ ഉപയോഗിക്കുന്ന നീഡലുകൾ പോലെയുള്ള സാധനങ്ങൾ വായയോ ചുണ്ടോ ഉപയോഗിച്ച് കടിച്ചു പിടിക്കാതിരിക്കുക അത് വെക്കേണ്ടതായ സ്ഥലത്ത് തന്നെ വെക്കുക ഏഴ് എവിടെയെങ്കിലും തട്ടി വീഴുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടം ഇവ ഒഴിവാക്കാനായി ജോലി ചെയ്യുന്ന തറയും സ്ഥലങ്ങളുമെല്ലാം വൃത്തിയായി സൂക്ഷിക്കുക എട്ട് തീപിടിത്തം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ അത് നിയന്ത്രിക്കുന്നതിനായി എം സി ബി മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എ സി ബി എയർ സർക്യൂട്ട് ബ്രേക്കർ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക വെൽഡിങ്ങിനായി ഓതറൈസ് ചെയ്യാത്ത പേഴ്സണുകളെ ഉപയോഗിക്കാതിരിക്കുക സേഫ് ഹാൻഡ്ലിംഗ് ഓഫ് എക്വിപ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളോ ഉപകരണങ്ങളോ എങ്ങനെയാണ് സുരക്ഷിതമായി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം സിസേഴ്സ് സിസേഴ്സ് സൂക്ഷിക്കുന്നതിന് വേണ്ട റേക്കോ ബോക്സോ ആയ ആവശ്യമായ ഉയരത്തിൽ സെറ്റ് ചെയ്യുക സിസേഴ്സ് അലക്ഷ്യമായിട്ട് നമ്മുടെ പോക്കറ്റിലോ കയ്യിലോ കൊണ്ട് നടക്കരുത് സിസേഴ്സിൻ്റെ മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉപയോഗിക്കരുത് അതുപോലെ തന്നെ അതിൻ്റെ മിഡിൽ സ്ക്രൂ ലൂസ് ആണെങ്കിൽ ഉപയോഗിക്കരുത് നല്ല ഷൂസ് ധരിച്ചാൽ കാലിൽ സിസർ വീണുണ്ടാകുന്ന അപകടങ്ങൾ തടയാനാകും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും തറയും വൃത്തിയായി സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുന്നത് വഴി നമ്മൾ തെന്നി വീഴുന്നതും ഒഴിവാക്കുവാൻ പറ്റും നീഡിൽസ് സൂചിയും പിന്നും മറ്റും അതിൻ്റേതായി നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഉദാഹരണത്തിന് പ്രത്യേകമായി ഉണ്ടാക്കിയ പെട്ടികളിലോ ടൂൾ ബോക്സിലോ സൂക്ഷിക്കുക ജോലി സ്ഥലത്ത് അലക്ഷ്യമായി സൂക്ഷിക്കരുത് പിന്നും നീടിലും ചുണ്ടുകൾക്കിടയിൽ കടിച്ചു പിടിക്കുകയോ ഡ്രസ്സിന് മുകളിൽ കുത്തിവെക്കുകയോ ചെയ്യരുത് ഇത് തുണികളുടെ മുകളിലും കുത്തിവെക്കുവാൻ പാടില്ല സ്പ്രേഗൺസ് സ്പ്രാഗൻസ് തുണികളിലെ സ്റ്റെയിൻ അതായത് കറകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു ഈ ഗണ്ണുകളിൽ ഉപയോഗിക്കുന്ന ക്ലീനിങ് ലിക്വിഡുകൾ ശ്വസിച്ചാൽ തലവേദന തലകറക്കം ക്ഷീണം എന്നിവ ഉണ്ടാകും കൂടാതെ സ്കിന്നിന് മുകളിലായാൽ അതായത് നമ്മുടെ കൈകളിലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തുളിക്ക് മുകളിൽ ചുവപ്പ് നിറവും സ്കിൻ വരണ്ടു പോകാനും ഇടയാക്കും അതുകൊണ്ട് തുണിക്ക് മുകളിൽ നേരിട്ട് ക്ലീനിങ് ലിക്വിഡ് സ്പ്രേ ചെയ്യാതെ ഒരു തുണി തുണിക്കഷണത്തിന് മുകളിൽ ക്ലീനിങ് ലിക്വിഡ് സ്പ്രേ ചെയ്തതിനു ശേഷം അത് ഉപയോഗിച്ച് തുണിയിലെയും ഗാർമെൻറ്റിലെയും സ്റ്റെയിൻ നീക്കം ചെയ്യേണ്ടതാണ് സേഫ്റ്റി ആൻഡ് നാവിഗേഷൻ സിമ്പൽ സുരക്ഷിതത്വമായ ഒരു ഫാക്ടറിയിൽ കൂടെ നടക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില അടയാളങ്ങൾ അതായത് സുരക്ഷിതത്വത്തിന് കാണിക്കുന്ന അടയാളങ്ങൾ സേഫ്റ്റി സിമ്പൽസ് നമുക്ക് മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാണിംഗ് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സുരക്ഷിതമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അടയാളങ്ങളാണ് നാവിഗേഷൻ സിമ്പിൾസ് നമ്മൾ ഏത് ദിശയിൽ പോകണം എവിടെയാണ് ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ എവിടെയാണ് ചില വസ്തുക്കൾ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ് ഇതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് താഴെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ബെനിഫിറ്റ്സ് ഓഫ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആരോഗ്യപരമായ ജീവിത ശൈലിയിലൂടെ ഒരു വ്യക്തിക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് നോക്കാം ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും അപകടം കുറയ്ക്കുന്നതിന് സ്വന്തം പ്രവർത്തനം നമ്മൾ ഉറപ്പുവരുത്തണം ഒന്ന് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ അപകട സാധ്യതകളും ഹസാട്സും തിരിച്ചറിഞ്ഞിരിക്കണം രണ്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോഗ്യത്തിനും സുരക്ഷിതത്വത്തിനും അപകടമുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ കുറയ്ക്കുക ശരീരത്തിൻ്റെ ഫിറ്റ്നസ് ആരോഗ്യം വ്യക്തി ശുചിത്വം നല്ല സ്വഭാവം എന്നിവ നമുക്ക് എന്ത് ഗുണങ്ങൾ തരുന്നു എന്ന് നോക്കാം ഒന്ന് സ്ഥിരമായ വ്യായാമവും കായിക പരമായ ശരീരത്തിന് ആയാസം കിട്ടുന്ന പ്രവൃത്തികളും നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് രണ്ട് നല്ല വ്യക്തി ശുചിത്വം ഉണ്ടെങ്കിൽ അത് അസുഖം വരാതിരിക്കാനും നമ്മളിൽ നിന്നും അസുഖം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ ഉതകുന്നതാണ് അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് മൂന്ന് നല്ല ആരോഗ്യത്തിനായി നല്ല ശീലങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഉദാഹരണത്തിന് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എല്ലാ ദിവസവും കായിക എക്സസൈസ് വ്യായാമം ചെയ്യുക ആവശ്യത്തിന് ഉറങ്ങുക എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങുക സമീകൃതമായ ആഹാരം കഴിക്കുക മദ്യപാനം പുകവലി ഡ്രഗ്സ് പോലെയുള്ള ദുശീലങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മദ്യപാനവും പുകവലിയും മയക്കുമരുന്നുകളുടെ ഉപയോഗവും ശരീരത്തിനെ എങ്ങനെ മോശമായി ബാധിക്കുന്നുവെന്ന് നോക്കാം ഒന്ന് തലച്ചോറിൻ്റെ പ്രവർത്തനം മോശമാകുന്നു രണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമാകുന്നു മൂന്ന് കരൾ ശ്വാസകോശം പാൻക്രിയാസ് വൃക്ക എന്നിവ മോശമാകുന്നു നാല് ക്യാൻസർ പക്ഷാഘാതം ഹൃദയാഘാതം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അഞ്ച് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എൻവിയോൺമെൻ്റൽ മാനേജ്മെൻറ്റ് ഒരു ഫാക്ടറി സംവിധാനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കേണ്ടതാണ് അത് അതെങ്ങനെയൊന്നും നോക്കാം ജോലി ചെയ്യുന്ന ഫാക്ടറി സ്ഥലത്ത് പരിസ്ഥിതി സംരക്ഷിക്കാനുള്ള നടപടിക്രമം പ്രൊസീജിയറുകൾ ഉണ്ടായിരിക്കണം അതിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഉൽപ്പാദന പ്രക്രിയയിൽ വേസ്റ്റ് കുറയ്ക്കുക അതായത് പാഴായി പോകുന്ന ഗുണനിലവാരം ഉള്ളതോ ഇല്ലാത്തതോ ആയ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അതുപോലെയുള്ള പാഴായി പോകുന്ന വസ്തുക്കൾ കുറയ്ക്കുക അതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്രോതസ്സുകളിൽ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി വാട്ടർ ഫാബ്രിക് മെഷീനിലും മറ്റും ഉപയോഗിക്കുന്ന കൺസ്യൂമബിൾ എന്നിവയുടെ ഉപയോഗം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമം ഉണ്ടായിരിക്കണം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നവ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുവാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം ഉദാഹരണത്തിന് മലിനജലം ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കുന്നത് എൻവയോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇ ഐ എ പരിസ്ഥിതി ആഘാത പഠനം നമ്മൾ ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഉൽപാദന പ്രക്രിയയിൽ തീരുമാനം എടുക്കുന്നതിന് മുൻപ് അതിൻ്റെ പരിസ്ഥിതി ആഘാതവും കണക്കിലെടുക്കണം ഒരു ഉൽപാദന പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഗാർമെൻ്റ് യൂണിറ്റ് തുടങ്ങുന്നതിന് മുൻപ് പരിസ്ഥിതി ആഘാത പഠനം പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതുമായ കാര്യങ്ങൾ മനസ്സിലാക്കി അത് പരിസ്ഥിതിയെ ബാധിക്കുന്നതിൻ്റെ ആഘാതം കുറച്ച് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ എടുക്കുകയും അതുപോലെ തന്നെ അത് നടപ്പിൽ വരുത്തുന്നതും അത് അനുദിനം നിരീക്ഷിക്കുന്നതിനും സംവിധാനം ഉണ്ടായിരിക്കണം എൻവയോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു പരിസ്ഥിതി ആഘാതമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി ഇവിടെ ആണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒരു പരിസ്ഥിതി നയരൂപീകരണം പരിസ്ഥിതി ആസൂത്രണം ചെയ്യുക അത് നടപ്പിൽ വരുത്തുന്നത് നിയന്ത്രിക്കുകയും വേണ്ടുന്ന തിരുത്തൽ വരുത്തുകയും ചെയ്യുക ഇത് ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഇൻസ്പെക്റ്റ് ചെയ്യുക എന്നിവയാണ് ഇതിൻ്റെ വിവിധ ഘടകങ്ങൾ ഇതൊരു എൻവോൺമെൻറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ഫാക്ടറിക്ക് പരിസ്ഥിതിയെ പറ്റി തീരുമാനമെടുക്കുന്നതിനും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനും അത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ ഉണ്ടാവുകയാണെങ്കിൽ തിരുത്തുകയാണ് വേണ്ടത് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റ് എൽ സി എ അതായത് ജീവിതചക്രം പഠിക്കുക ഒരു ഉൽപ്പന്നത്തിൻ്റെ അതിൻ്റെ ഉൽപ്പാദനം മുതൽ അന്ത്യം വരെയുള്ള കാര്യങ്ങളിൽ പരിസ്ഥിതിയെ എങ്ങനെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ഗാർമെൻറ്റ് ഒരു ഉപഭോക്താവിൻ്റെ അടുത്ത് പോകുന്നു പിന്നീട് എങ്ങനെ അത് ഉപയോഗത്തിന് ശേഷം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു അത് പരിസ്ഥിതിയിൽ എന്ത് ആഘാതങ്ങൾ വരുത്തുന്നു എന്നുള്ളതൊക്കെയാണ് ലൈഫ് സൈക്കിൾ അസസ്മെൻറ്റിലൂടെ പഠിക്കുന്നത് ഇങ്ങനെ നമ്മുടെ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം പരിസ്ഥിതിയിൽ നെഗറ്റീവ് ആഘാതങ്ങൾ വരുത്തുന്നുണ്ട് എങ്കിൽ അവ കുറയ്ക്കാനായിട്ട് എന്തൊക്കെ നടപടികൾ എടുക്കാം ഭാവിയിൽ ഇത് പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായമാകേണ്ടതെങ്ങനെ സെക്യൂരിറ്റി ഡീറ്റെയിൽസ് ഒരു ഫാക്ടറിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ പ്ലാൻ്റ് ലേ ഔട്ട് ആൻഡ് എമർജൻസി എക്സിറ്റ്സ് പ്ലാൻ ലേ ഔട്ട് എന്ന് പറയുന്ന രേഖ അല്ലെങ്കിൽ ഡ്രോയിങ് ഒരു ഫാക്ടറിയുടെ തറയിൽ ഏതൊക്കെ ഭാഗത്താണ് യന്ത്രങ്ങളും മറ്റും ഒരുക്കിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാനുള്ള ഒരു ചിത്രമാണ് ഒരു എക്സിറ്റ് പുറത്തേക്കുള്ള വഴി തടസ്സം ഒന്നും കൂടാതെ ഫാക്ടറിയുടെ ഉള്ളിൽ നിന്ന് അടിയന്തിര ഘട്ടത്തിൽ പുറത്തേക്ക് കടക്കാനുള്ള വഴിയാണ് സാധാരണയായി ഒരു ഫാക്ടറിയിൽ രണ്ട് പുറമേക്കുള്ള വഴിയെങ്കിലും എമർജൻസി ആവശ്യങ്ങൾക്ക് ആൾക്കാരെ ഒഴിപ്പിക്കുന്നതിനായിട്ട് ഉണ്ടായിരിക്കും ഫാക്ടറിക്ക് ഉള്ളിൽ എക്സിറ്റ് എവിടെയാണെന്ന് കാണിക്കുന്ന സൈൻ ബോർഡുകൾ ഇതിലെ നമ്മൾ യാത്ര ചെയ്താൽ അല്ലെങ്കിൽ എങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാതെ ഏറ്റവും അടുത്തുള്ള അടിയന്തര ആവശ്യത്തിന് പുറത്തേക്കിറങ്ങാനുള്ള ഉണ്ട് കൂടാതെ എക്സിറ്റിൽ നിന്ന് വെളിയിലോട്ട് എങ്ങോട്ടാണ് എത്തുന്നത് എന്നും സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾക്ക് ആൾക്കാരെ ഒഴിപ്പിക്കുവാൻ സാധിക്കും പ്ലാൻഡ് ലേഔട്ട് ആൻഡ് എമർജൻസി എക്സിറ്റ്സ് പ്ലാൻഡ് ലേ ഔട്ടിൻ്റെയും അതിൻ്റെ അകത്ത് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള എക്സിറ്റും മാർക്ക് ചെയ്തിരിക്കുന്നതാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഈ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഒരു ഗാർമെൻറ്റ് യൂണിറ്റിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ ആൾക്കാരെ ഒഴിപ്പിക്കാനുള്ള മാർഗരേഖയാണ് കാണിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ ആക്സിഡൻസ് ആൻഡ് എമർജൻസി പ്രിപറൻസ് ആൻഡ് റെസ്പോൺസ് ഒരു ഫാക്ടറിയിലെ അപകട സാധ്യതകളും അത് തരണം ചെയ്യുവാനുള്ള അടിയന്തര ഘട്ടം ഉണ്ടായാൽ വേണ്ട തയ്യാറെടുപ്പുകളും അതിനോട് പ്രതികരിക്കേണ്ട നടപടിക്രമങ്ങളും വളരെ നല്ല ഫാക്ടറികളിലും അപകടങ്ങൾ കൊണ്ടുള്ള അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതിനായിട്ട് നമ്മൾ ഇത് നേരിടാനായി തയ്യാറായി നിൽക്കുകയും ഇത് ഉണ്ടായാൽ അത് നേരിടാനായി നമ്മൾ എടുക്കേണ്ട നടപടിക്രമങ്ങൾ അതിനോട് പ്രതികരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്താണെന്നും ഉണ്ടായിരിക്കണം ഫയർ തീപിടുത്തം കൊണ്ടുള്ള അടിയന്തര ഘട്ടത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം തീ അണയ്ക്കുവാനുള്ള ഫയർ എക്സ്റ്റിംഗ്ഷർ ഹൈഡ്രൻ സംവിധാനം പ്രവർത്തിപ്പിക്കുക തൊഴിലാളികളെ ഫാക്ടറിക്ക് അകത്തുള്ള ആൾക്കാരെ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് അതാണ് അടുത്ത നടപടിക്രമം തീപിടുത്തം മൂലം ഉണ്ടായ അപകടത്തിൽ പരിക്കുപറ്റിയ എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും അതിനുശേഷം അടുത്തുള്ള ആശുപത്രികളിൽ എത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കുക എമർജൻസി റെസ്പോൺസ് ടീം അടിയന്തര ഘട്ടം തരണം ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനായിട്ട് പരിശീലനം ലഭിച്ച ഒരു കൂട്ടം ജീവനക്കാർ ഉണ്ടായിരിക്കണം വളരെ വിനാശകാരിയായ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കാനായിട്ടാണ് എമർജൻസി റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഈ ടീം എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ യോഗം ചേർന്ന് അടിയന്തിരമായ തീരുമാനമെടുക്കുകയും എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യും കെമിക്കൽ സ്പിൽ രാസവസ്തുക്കൾ കൊണ്ടുള്ള അപകടം തരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഒരു കെമിക്കൽ സ്പിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു രാസവസ്തു എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കുകയോ അതിൻ്റെ കണ്ടെയ്നുകളിൽ നിന്ന് പുറത്താവുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ആൾക്കാരെ ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് ഒഴിപ്പിക്കുക എന്നാണ് ആദ്യത്തെ നടപടിക്രമം അപകടത്തിൽ പരിക്ക് പറ്റിയ എല്ലാവർക്കും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും അതിനുശേഷവും ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള നടപടിയെടുക്കുക എമർജൻസി റെസ്പോൺസ് ടീം അടിയന്തര ഘട്ടം തരണം ചെയ്യുന്നതിനായിട്ട് അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനായിട്ട് പരിശീലനം ലഭിച്ച ഒരു കൂട്ടം ജീവനക്കാർ ഉണ്ടായിരിക്കണം ഇതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കാനായിട്ടാണ് എമർജൻസി റെസ്പോൺസ് ടീമിനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത് ഈ ടീം എന്തെങ്കിലും അടിയന്തിര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ യോഗം ചേർന്ന് അടിയന്തിരമായ തീരുമാനമെടുക്കുകയും എന്തൊക്കെ നടപടികളാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയും ചെയ്യും